എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. ഇത്രയും വലിയ ബിസിനസ്സുകാരൻ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും അതൊക്കെ ഒരു നിധി പോലെ സൂക്ഷിക്കുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെയും ചിലരുണ്ട്. ഇവരൊക്കെയാണ് ചില പ്രത്യേക സമയത്ത് അനുഭവക്കുറിപ്പുകൾ എന്ന പുസ്തകം എഴുതി ഒറ്റയടിക്ക് പ്രശസ്തരാവുന്നത്. അവന് മാറ്റമൊന്നുമില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. തന്റെ ഒരു പഴയ സുഹൃത്ത് തന്നെ തേടി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോ സാരംഗിന്റെ റിയാക്ഷൻ എന്തായിരിക്കും? എന്തായാലും എനിക്കെന്താ, ഞാൻ സൂക്ഷിച്ച നല്ല ബന്ധങ്ങളെയൊക്കെ മോശമായിട്ടുള്ള രീതിയിൽ സമീപിച്ച ആളാ സാരംഗ്. അത് ഞാൻ അയാളുടെ ഭാര്യ ആയിരിക്കുമ്പോ, ഇപ്പൊ അതല്ലല്ലോ. ഇനി എന്റെ റിലേഷൻസിനെ കുറിച്ച് മോശം വാക്കുകൾ പറഞ്ഞാ അത് നേരിടാൻ എനിക്കറിയാം. അത് മതി. അല്ല മൈഥിലി, യാമിയോട് ആവണിയുടെ കൂടെ പോവാൻ പറഞ്ഞപ്പോ അവള് പറ്റില്ല എന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല. നിനക്ക് അങ്ങനെ തോന്നിയോ? അതല്ല, താനവളെ ഫോഴ്സ് ചെയ്തു എന്ന് ചോദിച്ചതാ. ഫോഴ്സ് ചെയ്യാനാ? കേട്ടപ്പോഴേ അവള് ചാടി കൂടെ എതുകുട്ടനും. അവനെ ഞാൻ പറഞ്ഞു നിർത്തിയതാ. അമ്മയുടെ വീട്ടിലെ സൗകര്യങ്ങളോട് യാമി പൊരുത്തപ്പെടുമല്ലോ അല്ലേ? പൊരുത്തപ്പെടട്ടെ. നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന കണ്ടീഷനിൽ തന്നെ എന്നും മുന്നോട്ട് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഉയരങ്ങളും നമ്മൾ ആഗ്രഹിക്കും, പക്ഷേ ചിലപ്പോൾ സംഭവിക്കുന്നത് വീഴ്ചയായിരിക്കും. ഏത് സാഹചര്യങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ എൻ്റെ മക്കൾ പഠിക്കണം. ഒരർത്ഥത്തിൽ ഇപ്പോൾ അവരച്ഛനില്ലാത്ത കുട്ടികളല്ലേ. ആ ഒരു മാനസികാവസ്ഥയായി അവർ പൊരുത്തപ്പെടട്ടെ. നമുക്കിങ്ങനെയൊക്കെ പറയാടോ, കുഞ്ഞുങ്ങളുടെ കാര്യ അവർ ശീലിച്ചതിൽ നിന്നും പെട്ടെന്ന് മാറി നിൽക്കാനൊന്നും പറ്റില്ല. യാമിയെ കുറിച്ച് ആ പേടി എനിക്കുണ്ടായിരുന്നു അനാമിക, പക്ഷെ ഇപ്പൊ അതില്ല. അവള് കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അവളുടെ പ്രതികരണങ്ങളിൽ നിന്ന് എനിക്കത് മനസ്സിലാവുന്നുണ്ട്. വേറൊന്നും വേണ്ടടോ, എന്റെ മക്കള് സമ്പന്നരൊന്നും ആവണ്ട. സൊസൈറ്റിയിലെ വലിയ വലിയ ഉദ്യോഗങ്ങളിൽ അവരെത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റ നിർബന്ധമേ ഉള്ളൂ എനിക്ക്, അവര് നല്ല മനുഷ്യരായിരിക്കണം. ചുറ്റുമുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാൻ പറ്റണം. അവരുടെ വേദനകൾ പങ്കിടുന്നവരായിരിക്കണം. എങ്കിലവരെ കുറിച്ച് നല്ല അഭിമാനത്തോടെ ഞാൻ ചിന്തിക്കും. താൻ ഈ പറഞ്ഞ കാര്യങ്ങള് നമ്മുടെ നാട്ടിലെ ഒരുപാട് അമ്മമാര് അംഗീകരിക്കുന്ന കാര്യമല്ല. ഏറ്റവും മുന്നിൽ എന്റെ മകൻ എന്റെ മകളെന്നാണല്ലോ എല്ലാവർക്കും. സത്യം പറഞ്ഞാൽ ജീവിതത്തെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളൊന്നും കുന്നുകൂട്ടി വെക്കാൻ പാടില്ല. ജീവിതം അതിന്റെ വഴിക്ക് പോവും, നമ്മുടെ സ്വപ്നങ്ങൾ അവിടെ കിടക്കുകയും ചെയ്യും. വരുന്നത് വരട്ടെ എന്ന് തീരുമാനിച്ചാലുണ്ടല്ലോ, ഒരു ചെറിയ ജയത്തിൽ പോലും നമ്മൾ ഹാപ്പി ആയിരിക്കും. എത്താറായല്ലോ എത്താറായല്ലോ എന്ന് കരുതിയിരിക്കുന്നു. യാമിക്കുട്ടി, വീട്ടിലെല്ലാവർക്കും സുഖാണോ മോളെ? സുഖം. ഇവളും മോളെയും കുട്ടിയാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോ ഞാൻ അതിശയിച്ചു പോയി. ഞങ്ങളുടെയൊക്കെ വീട്ടിലേക്കൊക്കെ മോള് വരുമെന്ന് സംശയിക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഇവിടെ എത്തുന്നവരെ ചേച്ചി ഇത് തന്നെയാ പറഞ്ഞോണ്ടിരുന്നത്. അതിനുള്ള മറുപടി ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ പഞ്ചായത്തിലെയും വില്ലേജിലൊക്കെ കാര്യമാവുമ്പോഴേ ഒരാൾക്ക് പകരം വേറൊരാൾ എന്ന് അതൊന്നും ശരിയാവില്ല. അവരതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാ, അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടിച്ച് വരാൻ പറയില്ലായിരുന്നു. അത് നന്നായില്ലേ, അമ്മയ്ക്ക് മുഖം കാണാൻ പറ്റിയല്ലോ. അതുണ്ട്. ഞാൻ ക്ഷീണിച്ചിട്ടുണ്ടോ അമ്മേ? സാധാരണ മക്കൾ പുറത്തെവിടെന്നെങ്കിലും വന്നാ അമ്മമാർ ആദ്യം പറയുന്നത് അതല്ലേ? നിനക്കൊരു ക്ഷീണവുമില്ല, അവര് നിന്നെ പൊന്നുപോലെയല്ലേ നോക്കുന്നത്. ക്ഷീണമൊക്കെ ഇവിടെ നിൽക്കുമ്പോഴാ. നിങ്ങൾ അകത്തേക്ക് കയറേ, വാ യാമക്കുട്ടി. യാമക്കുട്ടി, കൊച്ചു വീടാണേ. ഇനി ഇതെന്നോട് പറഞ്ഞാ വന്ന വഴി ഞാനങ്ങ് പോവും കേട്ടോ. എടി, നീ കൊച്ചിന് വഴിയിൽ നിന്ന് വല്ലതും വാങ്ങിച്ചു കൊടുത്തോ, അതോ പട്ടണി കിട്ടോ? യാമി അങ്ങനൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഭക്ഷണ കാര്യത്തിലൊക്കെ ഡോക്ടർ മൈഥിലിക്ക് കൃത്യമായ ചിട്ടയാ. ഇവക്കും അതെ, ഞങ്ങള് കൃത്യസമയത്ത് കഴിച്ചു. എന്നാലും ഇപ്പൊ എന്താ മോക്ക് വേണ്ടത്? ഇപ്പൊ ഒന്നും വേണ്ട. അമ്മ ഇവിടെ ഇരുന്ന് ചേച്ചിയായിട്ട് സംസാരിക്കൂ.
അതിനൊക്കെ സമയമുണ്ട്. മോൾ ആദ്യമായിട്ട് കയറി വന്നിട്ട് എന്തെങ്കിലും ഒന്ന് തന്നില്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു സമാധാനം കിട്ടുക. ചായ എടുക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ആ ദാമോദരനോട് പറഞ്ഞ് രണ്ട് കരിക്കിടിക്കാം. ഇനി അതിനൊന്നും അമ്മ ഓടണ്ട, ചായ മതി. രാവിലെ ഇത്തിരി മീൻ കൊണ്ടുവരാൻ ആ ഷൺമുഖനോട് പറഞ്ഞിട്ട് കാണാനേ ഇല്ല. കുഴപ്പമില്ല, ഞാൻ മല്ലികളെടുത്ത് പോയിട്ട് ഒരു പൂവൻകോഴി തരാൻ പറഞ്ഞിട്ടുണ്ട്. കടയിൽ പോയി കോഴി വാങ്ങിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഒരു രുചിയില്ല മോളെ. നാടൻ കോഴി അമ്മ കുഴപ്പമില്ല. അമ്മ സൽക്കരിക്കാനുള്ള ഒരുക്കമാണല്ലോ. എന്നെ കൊണ്ടാവത് ചെയ്തല്ലേ എടി പറ്റൂ. എടി കുറച്ച് കഴിഞ്ഞിട്ടേ മല്ലികളെടുത്ത് പോയി ആ പൂവൻകോഴി വാങ്ങിച്ചോണ്ട് വരണേ. ജീവനോടെയാണോ കൊണ്ടുവരുന്നത്? അല്ലാതെ പിന്നെ ചത്തിട്ടാണോ? എന്നിട്ട് ആര് കൊല്ലും? ഞാൻ കൊല്ലും. എങ്ങനെ? ആദ്യം ഒരു കർശീവിൽ ക്ലോറോഫോം എടുത്തിട്ട് കോഴിയുടെ മൂക്കിനോട് ചേർത്ത് പിടിക്കും. അപ്പൊ കോഴി ബോധം കിട്ടും. അപ്പൊ വലിയൊരു അറക്കവളെടുത്ത് കോഴിയുടെ കഴുത്തങ്ങ് കണ്ടിക്കും. അയ്യോ എടി പെണ്ണെ, കോഴിയുടെ കഴുത്ത് കണ്ടിക്കുന്നതൊക്കെ ഈ നാട്ടും പുറത്ത് എല്ലാരും ചെയ്യുന്നതാ. മക്കൾ ഇരിക്കേ. ഇവിടെ നല്ല അരിമുറുക്ക് ഇരിപ്പുണ്ട്, എടുക്കട്ടെന്ന് മോളോടൊപ്പം ചോദിച്ചേ. ഇപ്പൊ വേണ്ടെന്ന് പറ. ഇപ്പൊ വേണ്ടെന്ന്. എന്തിനാ വഴക്കിട്ടത്? അച്ഛനൊന്നും പറഞ്ഞില്ല, അമ്മയാ ബഹളം വെച്ചത്. ആഹാ, എന്താ കാര്യം? അച്ഛന്റെ കൂടെ കടയിൽ പോയപ്പോ വഴി വെച്ച് ആന്റി എന്നോട് സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, അത് പറഞ്ഞു പിന്നെയും വഴക്കിട്ടോ? അമ്മ സംസാരിച്ചോണ്ടേയിരുന്നു, അപ്പ അച്ഛന് ദേഷ്യം വന്നു, അച്ഛനെ സംസാരിച്ചു. അതെ, റീസമോളൊന്നും കാര്യാക്കണ്ടോ, അച്ഛനും അമ്മയും എന്തിനാ വഴക്കിടുന്നത്? റീസക്കുട്ടി അത്രക്ക് ഇഷ്ടായോണ്ടല്ലേ, അപ്പോ റീസക്കുട്ടി സന്തോഷിക്കല്ലേ വേണ്ടത്. അച്ഛനും അമ്മയും വഴക്കിട്ട മക്കള് സന്തോഷിക്കോ? അങ്ങനെയല്ല ഫാദർ പറഞ്ഞത്. ആ വഴക്കും റീസമോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ആ ഫാദർ പറഞ്ഞത്. ഫാദർ ഇന്ന് പുറത്ത് തന്നെ ഇരിക്കുന്നേ, വാ അകത്തിരിക്കാം. അല്ല, അതവിടെ നിൽക്കട്ടെ. കുഞ്ഞിനെ തനിച്ചിരുത്തി നിങ്ങൾ രണ്ടുപേരും അകത്തടച്ചിട്ടിരിക്കുന്ന എന്തിനാന്നാ ഞാൻ ആലോചിക്കുന്നത്. അപ്പോഴാ ട്രീസമോള് പറഞ്ഞത് രണ്ടുപേരും കൂടി വഴക്കിട്ടിരിക്കുകയാണ്. എന്തിനാ മോളെ വഴക്ക്? പിന്നല്ലാതെ ഫാദർ, ഇതിനൊരു പരിധിയില്ലേ? അരുൺ കുഞ്ഞിനെയും കൊണ്ട് പുറത്തു പോവാ, എന്നിട്ട് കുഞ്ഞിനെ കാറിലിരുത്തി ഷോപ്പിലേക്ക് പോവാ. ഈ സമയം വേറൊരു സ്ത്രീ വന്ന് കുഞ്ഞിനോട് സംസാരിക്കാ, എന്നിട്ട് അത് ചോദിക്കുമ്പോ അവരൊരമ്മയാണ്, അവർ ഓർഫനേജില് സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതാണോ ന്യായം? വിടു മോളെ, കാര്യം ശരിയാ. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണെന്നൊക്കെ പറയും, പക്ഷേ എന്നിട്ടും മനുഷ്യര് തമ്മിൽ തമ്മില് വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നില്ലേ? അതിന്റെ പേരിലല്ലേ സ്നേഹവും കൂടിക്കാഴ്ചയിലും ഒക്കെ ഉണ്ടാകുന്നത്? ഞാൻ ആരോട് സങ്കടങ്ങൾ പറഞ്ഞാലും എല്ലാരും എന്നെ ഉപദേശിച്ചോളും. എന്നെ എപ്പോഴും തെറ്റുകാരിയാക്കിയ മതിയല്ലോ. എന്റെ കുഞ്ഞെ, നിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? കുഞ്ഞിനോട് നീ കാണിക്കുന്ന പരിഗണന ശരി തന്നെയാണ്, പക്ഷെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒട്ടും പരിഗണന കാണിച്ചില്ല എന്ന് നീ പറയുമ്പോ അത് അവനും സങ്കടം വരില്ലേ? ഇനി ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ പറയുന്നേ. എനിക്കിഷ്ടമല്ല ഫാദർ, അങ്ങനെ മോൾ ആരുടെ അടുത്തും പോവും വേണ്ട, സംസാരിക്കുകയും വേണ്ട. പിന്നെ നീ എന്താ ട്രീസ മോളെ മുറിയിലടിച്ച് പൂട്ടിയിടാൻ പോകണോ? ട്രീസ കുട്ടിക്ക് അങ്ങനെ ഇരിക്കാൻ ഇഷ്ടമുണ്ടോ? ഞാനിരിക്കില്ല, എന്നെ അമ്മ അങ്ങനെ ഇരുത്തേയില്ല. എന്നെ അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലേ. എന്താടാ ഇത്? മോള് കയറി വന്നിട്ട് ദിവസങ്ങളായില്ല, അതിനു മുമ്പ് തന്നെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കാണെന്നൊക്കെ കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ഫാദർ, ഒരേ കാര്യം തന്നെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ആർക്കായാലും ദേഷ്യം വരില്ലേ? എന്നാ പിന്നെ നീ അതങ്ങ് നിർത്തിക്കോ. സ്നേഹമോൾ അത് പറഞ്ഞ് അവസാനിപ്പിച്ചു അല്ലേ സ്നേഹമോളെ? എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഇനി ഇങ്ങനെയൊന്നും ചെയ്യാതിരുന്നാ മതി. ഞാൻ ഫാദറിന് കുടിക്കാൻ എടുക്കാം. ഓ നീ എല്ലടാ ശ്രദ്ധിച്ച് പെരുമാറേണ്ടത്. നിനക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അവക്കറിയാവോ? ശരിയാണ് ഫാദർ, കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ പറ്റുമായിരുന്നെങ്കിലേ ഞാനിത് തലയിൽ താങ്ങിക്കൊണ്ട് നടക്കേണ്ടി വരില്ലായിരുന്നു.
പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ശരി, നീ ഒന്ന് മനസ്സ് ശാന്താക്കിയിട്ട് നല്ല രീതിയിൽ ഒന്ന് പെരുമാറാൻ നോക്ക്. ഒരു സംശയത്തിന് ഇട കൊടുത്താലേ അത് ചെന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാലോ. നീ തന്നെയല്ലടാ പറഞ്ഞത്, ഇതാരെ അറിയിക്കേണ്ടെന്ന്. പക്ഷെ ഫാദർ, ഇപ്പോൾ സ്നേഹയുടെ മനസ്സിലുള്ളത് കുഞ്ഞിനോടുള്ള സ്നേഹം മാത്രമാണ്, അത് വേറൊരു തരത്തിലേക്ക് വഴുതി പോകരുത്. എടാ, നീ ശ്രദ്ധിക്കാൻ വേണ്ടിയാ ഞാനിതൊക്കെ പറയുന്നു. ഞാൻ നോക്കിക്കോളാം. എടാ, എല്ലാ പ്രശ്നത്തിനും പ്രയാസത്തിനും തമ്പുരാൻ കർത്താവിന് ഒരു പരിഹാരം കാണും. നീ ധൈര്യമായിട്ടിരിക്കേ. ഇതൊക്കെ എടുത്ത് കഴിക്കുമോളെ. ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന നാടൻ പലഹാരങ്ങളാ, ഒരു മായവും ഇല്ല. ഞാൻ കഴിച്ചോളാം, പക്ഷെ ഇതെല്ലാം കൂടി എന്നെ കൊണ്ട് പറ്റില്ല. അവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുമോ മോളെ? പിന്നെ അല്ലാതെ, ഇതെല്ലാം കൂടി ഇവിടുന്ന് പാക്ക് ചെയ്ത് അങ്ങോട്ടേക്കല്ലേ പോകുന്നേ. അവിടെ സൂപ്പർ മാർക്കറ്റിൽ ഇതെല്ലാം കിട്ടുമോ? കിട്ടുമായിരിക്കും, എന്നാലും വാങ്ങിക്കൽ കണക്കല്ലേ. മോള് പറ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മോള് കഴിച്ചിട്ടുണ്ടോ? അപ്പൂപ്പന്റെ വീട്ടിൽ പോകുമ്പോ കഴിക്കും. എനിക്ക് ഏതുക്കൂട്ടിനും ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. അവൻ പോരണമെന്നും പറഞ്ഞ നല്ല ബഹളായിരുന്നു. അമ്മ തനിച്ചല്ല അവിടെ. ഞങ്ങളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് അമ്മേ, ഇവരുടെ വെക്കേഷൻ വരുമ്പോ ഇങ്ങോട്ട് വരാം, എന്നിട്ട് രണ്ടു മൂന്ന് ദിവസം ഇവിടെ നിക്കാം. ആണോ, ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരണേ, എനിക്ക് എല്ലാം ഒന്ന് ഒരുക്കി വെക്കാനാ. എന്തായാലും വിളിച്ചു പറഞ്ഞിട്ട് വരവില്ല. അപ്പൊ പിന്നെ എടുത്താ പോന്താത്ത സാധനങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കി വെക്കില്ലല്ലോ. അതെ, നീ ചായ കുടിക്കേ, അത് കഴിഞ്ഞിട്ടേ മോളെ കൊണ്ട് പുറത്തേക്കൊന്ന് പോ. നമ്മുടെ നാടൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചു കൊടുക്ക്. പോമിയാമി, പോ. കാണാത്ത സ്ഥലങ്ങളല്ലേ. അവിടെ നമ്മുടെ കൈതക്കോട് അമ്പലമില്ലേ, അതുവഴി വെക്കും. അവിടെ പാമ്പും കളവൊക്കെ നടക്കുന്നുണ്ട്. സിറ്റിയിൽ താമസിക്കുന്നവർക്ക് അതൊക്കെ വലിയ കാഴ്ചയായിരിക്കും. ഞാൻ കാണിച്ചോളാം അമ്മേ. ആ, ചേട്ടന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോണടി? അതൊക്കെ നല്ല ഉഷാറല്ലേ. ആ, ഇപ്പൊ ചേട്ടനും ചേച്ചിയും മാത്രമല്ല, യാമിയുടെ അമ്മയും ബിസിനസിൽ പാർട്ണറാ. ആണോ, അത് നന്നായി. എന്തായാലും ഒരു കുടുംബം പോലെ ജീവിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് ഒന്നിച്ചാകുന്നത് നല്ലതല്ലേ. മോളെ യാമി, ഇവളുടെ മുന്നിൽ വെച്ച് ചോദിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും കരുതണ്ട. ഇവള് നല്ലോണമൊക്കെ അല്ലേ അവിടെ നടക്കുന്നത്. ആ, ബെസ്റ്റ്. എന്നെ ഒട്ടും വിശ്വാസമില്ലെന്നല്ല അമ്മ പറയുന്നേ. ഉള്ള കാര്യം പറയാലോ, നിന്നെ എനിക്ക് അത്രയ്ക്കങ്ങ് വിശ്വാസമില്ല. ചേച്ചി വെറുതെ അങ്ങനെ സംശയിക്കൊന്നും വേണ്ട, ഇതൊരു പാവല്ലേ, അവിടെ അടങ്ങി ഒതുങ്ങി നടപ്പുണ്ട്. ഈ പണിക്ക് പോകുന്ന കൂട്ടത്തിലെ കുറെ പെണ്ണുങ്ങളുണ്ട്, വെറുതെ പിന്നാലെ നടന്നുകൊണ്ട് ഓരോന്ന് പറഞ്ഞോണ്ടേയിരിക്കും. ആ കനക ചേച്ചിയും മോളും ഒക്കെ ആയിരിക്കും അല്ലേ അമ്മേ? ആ, അവരും ഉണ്ട്, വേറൊന്നുമല്ലെന്നേ. ഈ പേപ്പറിലൊക്കെ ഓരോ വാർത്ത വരുന്നില്ലേ, അത് വെച്ച് അങ്ങ് തുടങ്ങും. സിറ്റിയിൽ അങ്ങനെ നടക്കുന്നു, സിറ്റിയിൽ ഇങ്ങനെ നടക്കുന്നു. പെൺകുട്ടികളൊക്കെ ഒരു അനുസരണ ഇല്ലാതെ വായി തോന്നിയതുപോലെ നടക്കുന്നു. അങ്ങോട്ട് പോയാൽ തന്നെ ചീത്തയാകും. ഇതൊക്കെ തന്നെ പറച്ചില്. അമ്മയ്ക്ക് മിണ്ടാതിരുന്ന പോരെ. ഞാൻ മിണ്ടാതിരുന്നോണ്ട് എന്താ, അവര് നിർത്തണ്ടേ? എന്തെങ്കിലും പറയിപ്പിച്ചേ അടങ്ങൂ. ഇന്നാളൊരു ദിവസം ഞാൻ കണക്കിനങ്ങ് കൊടുത്തു. ആ, അതെനിക്ക് തോന്നി. എന്റെ മോളെ, ഉള്ള കാര്യം പറയാലോ, എല്ലാവർക്കും ഒത്തുകൂടലും സ്നേഹമൊക്കെ ഉണ്ട്, അതുപോലെ കുശുമ്പും ഉണ്ട്. ഓ, അന്യന്റെ കാര്യങ്ങൾ തലയിടുക എന്ന് പറഞ്ഞാല് ഏതാണ്ട് സ്വന്തം ഉത്തരവാദിത്തം പോലെയാ. അവിടെ പിന്നെ ഇതിനൊന്നും നേരം കിട്ടില്ല അല്ലേ മോളെ? അവിടെ എന്താ, മനുഷ്യരല്ലേ, ഇതുപോലത്തെ നാട്ടുവഴിയിലൊന്നും നിന്ന് പറയില്ലെന്നേ ഉള്ളൂ. ഫോണിൽ കൂടി എല്ലാം പറഞ്ഞോളൂ. ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാ അമ്മ. ആ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ. അവനവൻ അവനവന്റെ കാര്യങ്ങൾ നോക്കി പോയാൽ മതി. ഒരാളോട് ഒരു സംസാരത്തിനും പോകണ്ട, ആവശ്യമില്ലാത്ത ഒരു കൂട്ടും വേണ്ട. യാമി, ഇനി ഇവിടെ ഇരുന്നാലേ എന്നെ അമ്മ ഉപദേശിച്ച് കഴുത്തറക്കും, അത് നിനക്ക് കാണേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഇറങ്ങിയാലോ? ഇറങ്ങാം. ഇത് തൊട്ടും തലോടി ഇരുന്നല്ലാതെ മോളൊന്നും കഴിച്ചില്ലല്ലോ. കഴിപ്പിക്കാമേ, സമയമുണ്ടല്ലോ. മോളെ, നീ പെട്ടെന്ന് തിരിച്ചു വരുമെന്നാണല്ലോ യദുക്കുട്ടൻ പറഞ്ഞത്. ആ, പോയ സ്ഥലത്തുനിന്ന് പെട്ടെന്ന് ഇറങ്ങി, പിന്നെ അനാമികയുടെ അടുത്തൊന്ന് പോയി. യദുവിനെ വിളിച്ച് പോണം. അതിനവരിവിടെ ഇല്ല. എവിടെ പോയി? കമലിക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, അപ്പൊ പിന്നെ യദുക്കുട്ടനും അവളുടെ കൂടെ അങ്ങ് പോയി. ഒന്നും പറഞ്ഞില്ലല്ലോ. ഹാ, പിള്ളേര് പോയിട്ട് വരട്ടേന്നേ. അല്ല, പുറത്തെവിടെങ്കിലും പോവാണെങ്കിൽ അതിൽ കാശൊന്നുമില്ലല്ലോ, അതുകൊണ്ടാ.
അവനുള്ള കാശൊക്കെ ഞാൻ കൊടുത്തു, എന്നിട്ടാ വിട്ടത്. അല്ല, പോയ സ്ഥലത്തെ വിശേഷം എന്താ? ആ, വിശേഷമൊന്നും ഉണ്ടായിട്ടല്ല ലക്ഷ്മി അമ്മേ. മഹിയുടെ അടുത്ത് വെറുതെ കുറച്ചു നേരം പോയിരുന്നു. ഞങ്ങൾ പഴയ കൂട്ടുകാരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. കിട്ടിയ സമയം കൊണ്ട് കമലയുടെ കൂടെ കറങ്ങാൻ പോയില്ലടാ. അയ്യോ, ഞാൻ പോണ്ടോണ്ട തുടങ്ങിയതാ, പിന്നെ കമലേശിക്ക് തനിച്ചു പോകാൻ പേടി. എടാ, അതെ, ഇവനെ കൂട്ടാതെ നിങ്ങൾ രണ്ടും കൂടെ അവിടെ ഇവിടെയൊക്കെ പോയില്ലേ? അപ്പൊ പിന്നെ ഇവന് വിഷമം വരണ്ടെന്ന് കരുതി ഞാൻ ഇവനെ കൊണ്ടുവന്ന് കറങ്ങാൻ പോയി. അതിന് കുഴപ്പം എന്താ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, ഞാൻ മറന്നു. ഇതെന്താ ഇത് കൂട്ട അമ്മൂമ്മയ്ക്കൊരു പൊതി? അത് ഞാനും മുത്തശ്ശിയായിട്ടുള്ള ഏർപ്പാടാ, അത് വേറെ ആരും അറിയണ്ട. അതെ ആന്റി, ഞങ്ങൾ പോയതൊരു ഷോപ്പിംഗ് മാളിലാ, പെട്ടെന്ന് ഇവരെ കാണാനില്ല. തിരിച്ചു വന്നപ്പോ കയ്യിലൊരു പൊതിയുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ട് ഈ നേരം വരെ ഇവ മിണ്ടിയിട്ടില്ല. എന്താ മുത്തശ്ശിയത്? അവൻ എനിക്ക് എന്തോ കൊണ്ടുവന്നു, അതെല്ലാവർക്കും കൂടി കാണണമെന്ന് വാശി പിടിക്കുന്ന എന്തിനാ? അപ്പൊ അതിലെന്തോ കുഴപ്പമുണ്ടല്ലോ? ഒരു കുഴപ്പമില്ല. അതെ, ഒരു ബർഗറാ. മുത്തശ്ശി എന്നോട് പറഞ്ഞതാ ഇതൊന്ന് കാണുമ്പോ വാങ്ങിച്ചേക്കാൻ. എന്നാ പിന്നെ മുത്തശ്ശിക്ക് എന്നോട് പറഞ്ഞ പോരായിരുന്നോ? ഓ, നീയൊക്കെ എന്നതാ തിന്നുന്നതെന്നൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാ. എന്തോ അമൃത തിന്നുന്ന മാതിരി ഇവരൊക്കെ തിന്നുന്നത്. അപ്പൊ പിന്നെ എന്താണെന്ന് നമ്മളും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ, അല്ലേ? അതെ അതെ. നീ അധികം വേഗാതെ, ലക്ഷ്മി അമ്മയ്ക്ക് ഫാസ്റ്റ് ഫുഡ് മാത്രാവും ഇഷ്ടം. ഏയ്, എനിക്ക് ഈ കഞ്ഞിയും കറിയൊക്കെ തന്നെയാ ഇഷ്ടം. പിന്നെ ഇതൊക്കെ എന്തോ ഒരു ചെറിയ തോന്നല്, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ എല്ലാരും ഉറങ്ങല്ലോ, മുത്തശ്ശിയെടുത്ത് കഴിച്ചേ. ഞാനത് പിന്നെ കഴിച്ചോളാം. ദേ, ഇത് കുട്ടിച്ചനോട് പറഞ്ഞു കൊടുക്കല്ലേ, അറിഞ്ഞ അത് മതി എന്നെ കളിയാക്കി കൊല്ലാൻ. കുട്ടിച്ച മുത്തശ്ശി കളിയാക്കോ? പിന്നല്ലാതെ, ഏത് സമയത്തും അത് തന്നെയാ പണി. കുട്ടിച്ചനും മുത്തശ്ശിയും പെർഫെക്റ്റ് ജോഡിയല്ലേടാ? അവരിടങ്ങും പിണങ്ങും തമ്മി തല്ലും, അതൊക്കെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമല്ലേ. മഹേങ്കൾ എന്തു പറഞ്ഞു അമ്മേ? ആ, എല്ലാരെയും ചോദിച്ചു, നിങ്ങളെ കൂട്ടായിരുന്നില്ലേന്ന് ചോദിച്ചു. കണ്ടോ, അങ്ങനെ ഒരു പരാതി വരുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്നെ കൂട്ടായിരുന്നില്ലേ? എടാ ആന്റി, ഇവൻ പറഞ്ഞ എന്താ അറിയോ? അമ്മ അമ്മയുടെ ഫ്രണ്ടിനെ കാണാൻ പോകുമ്പോ ഞാൻ എന്തിനാ അവിടെ വായും പൊളിച്ചിരിക്കുന്നേന്ന് എന്നിട്ടിപ്പോ പറഞ്ഞായിട്ടില്ലേ? അതെ ആന്റി, ആ മഹിസാറിനെ എല്ലാവർക്കും ഒന്ന് കാണണമല്ലോ, അതിനെന്തോ ഒരു വഴി. അതെന്തിനാ എല്ലാരും കൂടെ മഹിയെ കാണുന്നത്? ഇവരൊക്കെ എന്തിനാ കാണുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ പുള്ളിക്കാരൻ സ്മാർട്ടാണെന്ന് അറിയാൻ വേണ്ടിയാ കാണണോന്ന് പറഞ്ഞേ. സ്മാർട്ടാണെങ്കി ഒന്നുമില്ല, വെറുതെ ഒരു രസം. കാണാൻ സമയമാകുമ്പോ ഞാൻ പറയാം, അപ്പൊ കണ്ടാ മതി. ലക്ഷ്മി അമ്മേ, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ? ലക്ഷ്മി അമ്മേ, അത് കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ഞാൻ പറയടാ, കഴിച്ചു നോക്കിട്ട് ടേസ്റ്റ് ഇല്ലെന്നൊക്കെ ഞാൻ പറയും, എന്നാലും മുഖത്ത് നോക്കിയാ എനിക്ക് കാര്യം മനസ്സിലാവും. ശരി എന്നാ, വായത് കൂട്ടാ. കമല, മുമ്പില്ലാത്തൊരു സമാധാനവും സന്തോഷമൊക്കെയാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറുമ്പോ. അതിന്റെ കാരണം മൂള് മാത്രാ. ഈ സന്തോഷവും സമാധാനവും ഒക്കെ കുട്ടിച്ചനും ലക്ഷ്മി അമ്മയ്ക്ക് എന്നും ഉണ്ടാവണം. ഞാൻ അവരെ വിഷമിപ്പിക്കില്ല ആന്റി, ഒരിക്കലും വിഷമിപ്പിക്കില്ല. ആന്റി ധൈര്യമായിട്ട് പൊക്കോ. ശരി ചേച്ചി. നീ എന്താടി നോക്കുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? അതെ, മുത്തശ്ശി ഒന്ന് എഴുന്നേറ്റ് നടന്നിരുന്നെങ്കിലെന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു പോയതാ. അങ്ങനെയായിരുന്നെങ്കിൽ ഞാനൊരു ചുരിദാറാക്കി ഡീപിച്ച് മാളിലൊക്കെ പോകുമ്പോ കൊണ്ടുപോയേനെ. ചുരിദാറോ? പിന്നല്ലാതെ, മുത്തശ്ശിയുടെ പ്രായത്തിലുള്ളവരെ ഇപ്പൊ ഇതൊക്കെയല്ലേ ഇടുന്നത്. അല്ല, ചുരിദാർ വേണ്ടെങ്കിൽ നമുക്ക് പാന്റ് ഷർട്ട് ഇടാം. ഒന്ന് പോടി പെണ്ണെ, ഈ വയസ്സം കാലത്ത് തന്നെ കോലം കെട്ടിക്കാൻ നോക്കുന്നു. ഞാനീ പറഞ്ഞതൊന്നും ചേച്ചി ആരോടും പറയരുത് കേട്ടോ. ഏയ്, ഞാൻ പറയില്ല. പക്ഷേ നീ ലാസ്റ്റ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അമ്മ വീട്ടിൽ നിന്ന് പോയത് അയാൾ അറിഞ്ഞു, നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ നിറം പറഞ്ഞു എന്നൊക്കെ. അതും അതുവരെ പറഞ്ഞ കാര്യങ്ങളും തമ്മില് ഒരു യോജിപ്പില്ല.
ഇത്രയും കാലം നിന്നെ ഒന്ന് കാണണമെന്ന് പോലും ആഗ്രഹം കാണിക്കാത്ത ഒരാള് ആ പാതിരാത്രിക്ക് വീട്ടിൽ വന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? അങ്ങനൊരു ഒളിഞ്ഞു നോട്ടക്കാരൻ എങ്ങനെ നല്ലൊരാളാവുന്നേ? അന്നങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ മുഴുവൻ കമല പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ഒരുപക്ഷെ എന്നെ അടുത്തറിയാവുന്നൊരാൾ, നേർക്കുനേരൊന്നും പറയാൻ പറ്റാത്തൊരാൾ, അങ്ങനെ അവന് സാധ്യത ഉണ്ടെന്നാ കമല പറയുന്നു. അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ സത്യത്തിൽ വല്ലാത്ത കൺഫ്യൂഷനില്ല. നമ്മൾ ഒരാളെ വല്ലാണ്ട് വിശ്വസിക്കുക, എന്നിട്ട് അയാളാണ് ഭൂമിയിൽ ഏറ്റവും നല്ലവെന്ന് വിശ്വസിക്കുക, എന്നിട്ട് അയാളുടെ ഭാഗത്തു നിന്നൊരു തെറ്റ് വരിക. അന്നൊരു ബൈക്ക് പുറപ്പെട്ടു പോയിന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ? അതെ. പിന്നെ നീ വിളിച്ചിട്ടില്ലേ? പിന്നെ എനിക്ക് വിളിക്കാൻ തോന്നിയില്ല. എന്താ പറയാ, ഒരു പേടിയോ അകലമോ അങ്ങനെ എന്തോ മനസ്സിൽ വന്ന പോലെ. അല്ലെങ്കിൽ ഇക്കാലത്ത് ഐഡന്റിറ്റി ഇല്ലാത്ത ആളുകളോട് സംസാരിക്കുന്നത് തന്നെ തെറ്റാ.